വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഹൈപ്പുള്ള റിലീസുകളിൽ ഒന്നാണ് അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ അടുത്ത മാസമാണ് റിലീസിന് എത്തുന്നത്. ഇപ്പോൾ ഇതാ സിനിമയിലെ അല്ലു അർജുൻ്റെ പ്രതിഫലം സംബന്ധിച്ച വാർത്തകളാണ് ശ്രദ്ധ നേടുന്നത്. പുഷ്പ 2-വിനായി അല്ലു അർജുൻ 300 കോടി രൂപ പ്രതിഫലം വാങ്ങുമെന്നാണ് ട്രാക്ക് ടോളിവുഡിനെ ഉദ്ധരിച്ച് ഈ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നടനായി അല്ലു അർജുൻ മാറുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ ഷാറൂഖ് ഖാനായിരുന്നു ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റിയിരുന്ന നടൻ. 250 കോടിയായിരുന്നു നടൻ ഒരു സിനിമക്കായി വാങ്ങിയിരുന്നത്. എന്നാൽ ദളപതി 69-ലൂടെ ഇതിനെ മറികടന്ന് വിജയ് 275 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയെന്ന് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ തുകയെയും പിന്തള്ളിയാണ് അല്ലു അർജുൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന നടനായി മാറിയത്. ഈ വർഷം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്ന ചിത്രമാണ് അല്ലുവിൻ്റെ പുഷ്പ 2. December 1st ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. പുഷ്പയുടെ ആദ്യ ഭാഗം പുഷ്പ ദ റൈസിൻ്റെ വൻ വിജയത്തിന് പിന്നാലെയാണ് രണ്ടാം ഭാഗത്തിൻ്റെ ചിത്രീകരണം സുകുമാർ ആരംഭിച്ചത്. നേരത്തെ ആഗസ്റ്റിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ചിത്രീകരണം പൂർത്തിയാവാത്തതിനെ തുടർന്നാണ് ഡിസംബറിലേക്ക് നീട്ടിയത്. ദേവി ശ്രീ പ്രസാദ് തന്നെയാണ് ചിത്രത്തിൽ തന്നെയാണ് രണ്ടാം ഭാഗത്തിൻ്റെ സംഗീതം ഒരുക്കുന്നത്. അല്ലു അർജുന് പുറമെ ഫഹദ് ഫാസിൽ, രാഷ്മിക മന്ദാന, സുനിൽ പ്രകാശ് രാജ്, ജഗപതി ബാബു തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയെടുത്തിട്ടുണ്ട്.